നമസ്കാരം സാംസ്കാരിക ദേശീയത അടിസ്ഥാനമാക്കി ഏകാത്മ മാനവ ദർശനം ആദർശമാക്കി ഭാരതീയ ജനതാ പാർട്ടി പിറവിയെടുത്തിട്ട് ഇന്ന് നാൽപ്പത്തിരണ്ട് വർഷം എഴുത്തോ നിന്റെ കഴുത്തോ എന്ന ചൊല്ലിനെ അന്വർത്ഥമാക്കിയ അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധിയുടെ ഫാസിസ്റ്റ് ഭരണത്തിനെതിരെ പ്രതികരിക്കാൻ ജനസംഘവും മറ്റ് സോഷ്യലിസ്റ്റ് സംഘടനകളും ചേർന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഭാരതീയ ജനതാ പാർട്ടി ഉണ്ടാക്കി എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ആർഎസ്എസ് അംഗത്വമുള്ളവർ ജനതാ പാർട്ടിയിൽ തുടരുന്നതിനെതിരെ പാർട്ടിയിലെ ചിലർ പ്രതിഷേധവുമായി രംഗത്തെത്തി തുടർന്നാണ് സ്വന്തം വേരുകൾ മറക്കാൻ താല്പര്യമില്ലാത്ത മുൻ ജനസംഘക്കാർ ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഏപ്രിൽ ആറിന് അടൽ ബിഹാരി വാജ്പേയിയുടെ അധ്യക്ഷതയിൽ ഭാരതീയ ജനതാ പാർട്ടി രൂപീകരിച്ചത് ഭാരതീയ ജനതാ പാർട്ടിയുടെ ആദർശത്തിന്റെ തുടക്കം പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ആയിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ഡോക്ടർ കേശവ് ബൽറാം ഹെഡ്ഗേവാർ ആരംഭിച്ച രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ ആശയവും ആദർശവും കൈമുതലാക്കി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ ആരംഭിച്ച ജനസംഘമാണ് ബി ജെ പിയുടെ പൂർവ്വസംഘടന മനുഷ്യനെ രാഷ്ട്രത്തിൻ്റെ ചലനാത്മകമായ അംശമായി കണ്ട ഏകാത്മ മാനവദർശനം ഭാരതത്തിൻ്റെ രാഷ്ട്രീയമായി മാറി തുടങ്ങിയത് അതിനുശേഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ രണ്ട് സീറ്റിലൊതുങ്ങിയെങ്കിലും വോട്ടിംഗ് ശതമാനത്തിൽ പാർട്ടി രണ്ടാമതെത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ എൺപത്തി അഞ്ച് സീറ്റ് നേടിയ പാർട്ടി സർക്കാർ രൂപീകരണത്തിൽ നിർണായക പങ്കുവഹിച്ചു അയോധ്യ പ്രക്ഷോഭത്തെ തുടർന്നുണ്ടായ അഭിപ്രായ വ്യത്യാസം സർക്കാരിനുള്ള പിന്തുണ പിൻവലിക്കാൻ ബി പ്രേരിപ്പിച്ചു തുടർന്ന് രാജ്യമെങ്ങും ബി ജെ തരംഗം ആഞ്ഞടിച്ചു മധ്യപ്രദേശും രാജസ്ഥാനും ഗുജറാത്തും ഉത്തർപ്രദേശും ഡൽഹിയുമെല്ലാം പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ രാജീവ് ഗാന്ധിയുടെ മരണത്തെ തുടർന്നുണ്ടായ തരംഗത്തെ പോലും അതിജീവിച്ച് ബി ജെ പി നൂറ്റി ഇരുപത് സീറ്റുകൾ നേടി കോഴയും കുതിര കച്ചവടവും കൊണ്ട് നരസിംഹറാവു സർക്കാർ ജനങ്ങളുടെ ക്ഷമ പരീക്ഷിച്ചപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് ബി ജെ പിയുടെ വർഷമായി മാറി നൂറ്റി അറുപത്തിയൊന്ന് സീറ്റുകളാണ് തൊണ്ണൂറ്റിയാറിലെ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് ലഭിച്ചത് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായതിനെ തുടർന്ന് അടൽ ബിഹാരി വാജ്പേയിയുടെ നേതൃത്വത്തിൽ സർക്കാർ രൂപീകരിക്കാൻ കഴിഞ്ഞെങ്കിലും ഭൂരിപക്ഷം തെളിയിക്കാൻ കഴിയാത്തതിനാൽ പതിമൂന്ന് ദിവസം കൊണ്ട് സർക്കാരിന് രാജിവെക്കേണ്ടി വന്നു തുടർന്നു വന്ന പരീക്ഷണ സർക്കാരുകൾ അൽപായുസായതോടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ പുതിയ തെരഞ്ഞെടുപ്പ് നടന്നു നൂറ്റി എൺപത്തിരണ്ട് സീറ്റുകളോടെ ബി ജെ പി തന്നെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രിയായി രൂപം കൊണ്ട സർക്കാർ പതിമൂന്ന് മാസം ഭരിച്ചു അമേരിക്കയുടെ ഉപരോധത്തെ അതിജീവിച്ച് നടത്തിയ പൊഖ്രാൻ ആണവ പരീക്ഷണവും കാർഗിലിലെ പാക് ആക്രമണത്തിന് കൊടുത്ത ശക്തമായ മറുപടിയും പാർട്ടിയുടെയും സർക്കാരിൻ്റെയും യശസ് ഉയർത്തി എ ഐ എ ഡി എം കെ പിന്തുണ പിൻവലിച്ചതിനെ തുടർന്ന് ഭരണം നഷ്ടമായെങ്കിലും പതിമൂന്ന് മാസത്തെ ഭരണം എൻ ഡി എ സഖ്യത്തെ വീണ്ടും അധികാരത്തിലേറ്റി തുടർന്ന് ഭാരതം കണ്ടത് വ്യത്യസ്തമായ ഭരണ പരിഷ്കാരങ്ങളായിരുന്നു ഏറ്റവും മികച്ച പാർലമെൻറ്റേറിയൻ എന്ന് പേരെടുത്ത അടൽ ബിഹാരി വാജ്പേയിയും മികച്ച രാജ്യതന്ത്രജ്ഞനായ ലാൽകൃഷ്ണ അദ്വാനിയും ദേശീയ ചിന്താധാരയിൽ ഉറച്ചുനിന്ന ഒരു കൂട്ടം ത്യാഗധനരായ നേതാക്കളും ചേർന്നതോടെ എൻ ഡി എ സർക്കാർ ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ കാലാവധി പൂർത്തിയാക്കുന്ന ആദ്യ കോൺഗ്രസേതര സർക്കാരായി മാറി രണ്ടായിരത്തി നാലിലും രണ്ടായിരത്തി ഒൻപതിലും പരാജയത്തെ അഭിമുഖീകരിച്ചെങ്കിലും പശ്ചിമ ഭാരതത്തിൽ നിന്ന് ദേശീയ തലത്തിലേക്ക് ഉയർന്നു വന്ന നരേന്ദ്രമോദി എന്ന പ്രതിഭാധനലിലൂടെ രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി ഒറ്റയ്ക്ക് അധികാരത്തിലേറി ഇരുന്നൂറ്റി എൺപത്തിരണ്ട് സീറ്റുകൾ ഒറ്റയ്ക്ക് നേടിയ പാർട്ടി ദേശീയതയുടെ കാലം കഴിഞ്ഞെന്ന വിമർശനങ്ങൾക്ക് ശക്തമായ മറുപടിയാണ് നൽകിയത് രണ്ടായിരത്തി പത്തൊൻപതിൽ നരേന്ദ്രമോദി എന്ന കൊടുങ്കാറ്റ് വീണ്ടും ആഞ്ഞുവീശി ഇത്തവണ സീറ്റുകളുടെ എണ്ണം മുന്നൂറ് കടന്നു ഈ രണ്ട് കൊടുങ്കാറ്റുകളിലുമായി ഈ രാജ്യത്തിൻ്റെ ഭരണകേന്ദ്രങ്ങളിൽ നിന്ന് അഴിമതിക്കാർ ഒലിച്ചുപോയി എഴുപത് വർഷം ഇന്ത്യ ഭരിച്ച കോൺഗ്രസിന് രാജ്യത്തിൻ്റെ പകുതി ഗ്രാമങ്ങളിൽ പോലും വൈദ്യുതി എത്തിക്കാൻ കഴിഞ്ഞിരുന്നില്ല പക്ഷേ മോദി എല്ലാ ഗ്രാമങ്ങളിലേക്കും വൈദ്യുതി എത്തിച്ചത് വെറും ആയിരം ദിവസങ്ങൾ കൊണ്ടാണ് എല്ലാ കുടുംബങ്ങളിലേക്കും ബാങ്ക് അക്കൗണ്ടും പാചകവാതകവും എത്തിച്ചു ഇന്ത്യയ്ക്ക് എന്നും തലവേദനയായിരുന്ന പാകിസ്ഥാൻ എന്ന ശത്രുരാജ്യത്തെ വെറും രണ്ടായിരം കിലോ ബോംബുകൾ കൊണ്ട് പാഠം പഠിപ്പിച്ചു ജമ്മുകശ്മീരിൻ്റെയും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളുടെയും കണ്ണീരൊപ്പി സേനയെ നവീകരിച്ചു ഏറ്റവും മികച്ച ആയുധങ്ങൾ എത്തിച്ചു അയോധ്യയിലെ താഴികക്കുടങ്ങൾ ഇതാ വീണ്ടും ഉയർന്നു തുടങ്ങി അസാധ്യമായതൊക്കെയും സാധ്യമാക്കി പുതിയ ഭാരതം നിർമ്മിക്കുകയാണ് ഭാരതീയ ജനതാ പാർട്ടി ഓരോ തെരഞ്ഞെടുപ്പിലും ജനം നൽകുന്ന വർദ്ധിച്ച പിന്തുണ നാടിൻ്റെ വികസനത്തിന് ഉപയോഗിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിക്കും അതിൻ്റെ കോടിക്കണക്കിന് പ്രവർത്തകർക്കും ജനം പുതിയൊരു സമ്മാനം നൽകിയിരിക്കുന്നു ഭാരതത്തിൻ്റെ രാജ്യസഭയിൽ ആദ്യമായി ആയിരത്തി തൊള്ളായിരത്തി ശേഷം ആദ്യമായി നൂറ് സീറ്റുകൾ കഴിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയായി ഇന്ന് ഭാരതീയ ജനതാ പാർട്ടി മാറിയിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഏപ്രിൽ ആറിന് തുടങ്ങിയ ഈ ദേശീയതയുടെ കുത്തൊഴുക്കിന് ഇന്നും വിരാമമായിട്ടില്ല ഈ മഹാപ്രസ്ഥാനം രൂപം കൊണ്ട ഈ പുണ്യ ദിവസത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ എല്ലാ നേതാക്കൾക്കും കോടിക്കണക്കിന് വരുന്ന രാജ്യത്തിൻ്റെ മുക്കിലും മൂലയിലുമുള്ള കോടിക്കണക്കിന് പ്രവർത്തകർക്കും ആശംസകൾ വെബ്ഡെസ്ക് تتومينوس